അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നാം എല്ലാവരും വീട്ടിൽ വെച്ചുകൊണ്ട് നിത്യേന ഓതുന്നതുമാണ് അസ്മാഉൽ ഹുസ്ന. 99 നാമങ്ങളാണിത് അല്ലേ. ഈ പേരുകൾ ദിവസവും നാം ചൊല്ലിയാൽ നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയും അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഐക്യമുണ്ടാവും. അതുപോലെ തന്നെ അള്ളാഹൻ്റെ ഒരു കാരുണ്യം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മേലിലും ഉണ്ടാവും. അള്ളാഹൻ്റെ ഒരു കാവൽ, എല്ലാത്തിനും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കും. അസ്മാഉൽ ഹുസ്ന നിത്യേന വീട്ടിൽ നിന്ന് ഓതിയാൽ. ഇവിടെ ഇൻഷാല്ലാ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 4-ാമത്തെ ഇസ്മിനെ കുറിച്ചാണ്. അസ്മാഉൽ ഹുസ്നയിലെ 4-ാമത്തെ ഇസ്മായി, അതായത് യാ മലിക്ക് യാ അല്ലാ, യാ മലിക്ക് യാ അല്ലാ എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഈ ഒരു ഇസ്മ, യാ മലിക്ക് യാ അല്ലാ എന്ന ഇസ്മ, നിങ്ങൾ ലുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം, ലുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ലുഹ്ർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാലും വെയിറ്റ് ചെയ്ത് നിൽക്കും. അസർ ബാങ്ക് കൊടുക്കാൻ കാലം അസറും ലുഹ്റും അസറും ഒരുമിച്ച് നിസ്കരിക്കുക എന്ന് കരുതി. അങ്ങനെയല്ല കേട്ടോ നിസ്കരിക്കേണ്ടത്. ലുഹ്ർ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ലുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് കൊണ്ട് 100 തവണ യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ എന്നിങ്ങനെ 100 തവണ ചൊല്ലുക. നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷം പതിവായി ചൊല്ലുന്ന തസ്ബീഹുകളും സലാത്തുകളും ഓതുന്ന ഖുർആനും അതൊക്കെ ഓതിയതിന് ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇനി നമുക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി നടക്കുന്നതിൻ്റെ ഇടയിലായിട്ടൊക്കെ ചെല്ലാം. ഏറ്റവും നല്ലത് അവിടെ തന്നെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലലാണ്. ഇനി ഒരിക്കലും പറ്റില്ലെങ്കിൽ, എന്തെങ്കിലും ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണീക്കണമെങ്കിൽ അവിടുന്ന് എണീച്ചിട്ട് ഇനി ഇരിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ ഒക്കെ ചെല്ലിയാൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ലുഹ്ർ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ചെല്ലലാണ്. ഇങ്ങനെ നിങ്ങൾ ചൊല്ലി വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഒരു കാര്യം കൊണ്ടും നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി വന്നാൽ അതുപോലെ തന്നെ സുബഹ് നിസ്കാരത്തിൻ്റെ ശേഷം ലുഹ്ർ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ ജോലിയുള്ള ആൾക്കാർക്കൊന്നും ലുഹ്ർ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എണീറ്റ് ജോലിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും, പെട്ടെന്ന് അവിടെ ഇരുന്ന് ചൊല്ലാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ സുബഹ് നിസ്കാരത്തിൻ്റെ ശേഷം ലുഹ്റിന് ചൊല്ലാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് 100 തവണയല്ല, 121 തവണയാണ് സുബഹ് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലേണ്ടത്. അതും സുബഹ് ഖളാഅക്കാതെ വേണം കേട്ടോ ചൊല്ലാൻ. സുബഹ് ഖളാഅക്കാതെ നിസ്കരിച്ചതിന് ശേഷം 121 തവണ യാ മലിക്ക് യാ അല്ലാ, യാ മലിക്ക് യാ അല്ലാ എന്നിങ്ങനെ സുബഹ് നിസ്കാരം കഴിഞ്ഞ് സുബഹ് ഖളാഅക്കാതെ വേണം നിസ്കരിക്കാൻ. സുബഹ് ഖളാഅക്കി നിസ്കരിച്ചിട്ട്, ഖളാഅ വീട്ടി നിസ്കരിച്ചിട്ടല്ല ചെല്ലേണ്ടത് സുബഹ് നിസ്കാരം. ഇനി ലുഹ്റിനാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എങ്കിലും ലുഹ്റിനാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് എങ്കിലും ലുഹ്ർ ഖളാഅക്കാതെ വേണം നിസ്കരിക്കാൻ. അതുപോലെ തന്നെ സുബഹിക്കാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിലും സുബഹ് ഖളാഅക്കാതെ വേണം കേട്ടോ ചെല്ലാനും. സുബഹിക്കാണെങ്കിൽ 121 തവണ, ലുഹ്റിനാണ് ചൊല്ലുന്നത് എങ്കിൽ 100 തവണ യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ എന്നിങ്ങനെ നിത്യേന നിങ്ങൾ ചൊല്ലിപ്പോരുക. എങ്ങനെ ഒരാൾ ചൊല്ലിപ്പോന്നാൽ അവന് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നല്ല ഹലാലായ സമ്പത്ത് തന്നെ അള്ളാഹു അവന് കൊടുക്കുമെന്നതാണ്. ഹലാലായ സമ്പത്ത് തന്നെ അവൻ്റെ കയ്യിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കും. നല്ല സമാധാനമുള്ള ജീവിതമുണ്ടാവും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഇടയിൽ പ്രയാസവും പ്രശ്നവും ഉള്ളവർ ഈ ഒരു രീതി ചൊല്ലി നോക്കുക. ലുഹ്റിനെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ സുബഹിക്കായിരിക്കും നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക എങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 121 തവണ സുബഹി ഖളാഅക്കാതെ നിസ്കരിച്ചിട്ട്, സാധാരണ സുബഹിക്ക് നിങ്ങൾ യാസീൻ ഓതലുണ്ടെങ്കിൽ അതിന് മുടക്കം വരേണ്ട, സ്വലാത്ത് നിങ്ങൾ നിത്യേന ചെല്ലുന്നുണ്ടെങ്കിൽ സുബഹിൻ്റെ ശേഷം അതിനും മുടക്കം വരേണ്ട, തസ്ബീഹുകൾ ചെല്ലുന്നുണ്ടെങ്കിൽ അതിനും മുടക്കം വരേണ്ട, ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾ മുടക്കണ്ട, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ ചൊല്ലൽ.
അവിടെ ഇരുന്ന് കൊണ്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെയാണ് നല്ലത്. നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രയാസമുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ്. ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ നല്ല തെക്കുവയോടുകൂടി നല്ല പ്രയാസത്തോടുകൂടി ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ കൂടുതൽ ദിവസം വേണ്ട, നല്ല തെക്കുവയോടെ മനസ്സിലെ ആഗ്രഹം വെച്ച് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിലാണോ നിങ്ങൾ, അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ചൊല്ലിയാൽ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റിത്തരും. നമുക്ക് നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു സ്ഥലം വാങ്ങിയെന്ന് വിചാരിക്കുക, വീട് വെക്കാൻ. അപ്പം ആ സ്ഥലം വാങ്ങിയിട്ട് കാശ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, വേറെ ഒരു നിവൃത്തിയും നമ്മളുടെ മുന്നിൽ നമ്മൾ കാണുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിങ്ങൾ സുബൈൻ്റെ ഇനി പറഞ്ഞ രീതിയിലൊന്ന് ചൊല്ലി നോക്കി. സുബൈൻ്റെ ശേഷമാണെങ്കിൽ സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും കൈകൾ എനിക്ക് സുബൈക്കാണ്, ഞാൻ പറയാറുണ്ടല്ലോ ഓരോ വീഡിയോ എനിക്കും, സുബൈൻ്റെ സമയത്താണ് എനിക്ക് കുറച്ച് ചെല്ലാനും ഓതാനുമൊക്കെ സമയമുണ്ടാവല്. അപ്പം നമുക്ക് സ്ത്രീകൾക്ക് ആ സമയത്തായിരിക്കും, ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അങ്ങനെ ഓരോ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനുള്ളവരുണ്ടാവും. ഇപ്പോൾ പരീക്ഷയാണ്, അങ്ങനെ മക്കൾക്ക് ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടാവും. അപ്പം എന്നാലും സുബഹിൻ്റെ ശേഷം ഒരു അഞ്ചു മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബാങ്ക് തന്നെ അല്ലേ. ഇപ്പോൾ സുബൈ ബാങ്ക് അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചര ഒക്കെ ആവുന്ന സമയത്താണ് ബാങ്ക് ഉള്ളത്. അപ്പം ഒരു ആറ് മണി ആറര വരെ നമ്മൾ ഫ്രീ അല്ലേ. അപ്പം സുബൈൻ്റെ ശേഷമാണ് നമുക്ക് ഏറ്റവും നല്ലത് ചെല്ലാൻ. അപ്പം നമ്മുടെ മനസ്സൊരു ശാന്തമായിരിക്കുന്നൊരു മനസ്സായിരിക്കും സുബൈൻ്റെ സമയത്ത്. ആ ഒരു സുബൈ സമയത്ത് നിങ്ങൾ 121 തവണ യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ എന്ന ഈ ഇസ്മ് നിങ്ങൾ ചൊല്ലി നോക്കി സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നതാണ്. എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവർ, പണത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികമായ ടെൻഷൻ അനുഭവിക്കുന്നവർ ഈ പറഞ്ഞൊരു രീതിയിൽ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം, ഞാൻ എൻ്റെ ഒരു എനിക്ക് എളുപ്പമുള്ള സമയമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചൊല്ലിക്കോളി. നല്ല നിങ്ങൾക്ക് ലോറിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഫ്രീ എങ്കിൽ ആ ഒരു സമയം 100 തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത്. ലോഹറിന് 100 തവണ, സുബഹിക്ക് 121 തവണ. യാ മലിക്ക് യാ അല്ലാ, യാ മലിക്ക് യാ അല്ലാ, യാ മലിക്ക് യാ അല്ലാ എന്നിങ്ങനെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് സ്പീഡിലായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോവേണ്ട. ഒരു സാവധാനം 100 പ്രാവശ്യമല്ലേ പെട്ടെന്ന് ചൊല്ലി തീർക്കാലോ. അതും നിങ്ങളുടെ ആ മനസ്സിലെ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഇത് ചെല്ലുന്ന സമയത്ത് യാ മലിക്കു യാ അല്ലാ എന്ന് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ആ പ്രയാസം വേണം, എൻ്റെ പ്രയാസം തീരണേ റഹ്മാനെ, ആ ഒരു പ്രയാസം തീർന്നു കിട്ടാനാണ്, ഒരു വഴിയും എനിക്ക് കാണുന്നില്ല, എന്നെ നീ കൈവിടല്ലേ അല്ല, അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹൻ്റെ പേരല്ലേ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്, ആ ഒരു ഇതിന് ഉത്തരം കിട്ടുന്ന ഉറപ്പാണ്. തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ കാര്യം, നിങ്ങളുടെ സാമ്പത്തികമായ പ്രയാസം തീർന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഒന്നുകൂടെ പറയാം, ലോഹറിൻ്റെ ശേഷം നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ 100 തവണയാണ്, സുബഹിൻ്റെ ശേഷമാണ് ചെല്ലുന്നത് എങ്കിൽ 121 തവണ കേട്ടോ. ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പീഡിലായിട്ട് ചൊല്ലിപ്പോവരുത്, സാവധാനമായിട്ട് യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, അങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാം, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, അങ്ങനെ അല്ലാതെ യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, അങ്ങനെ നിങ്ങൾ 121 പ്രാവശ്യം അങ്ങനെ 1, 2, 3, 4 ദിവസം ഇങ്ങനെ ചൊല്ലി നോക്കി. നിങ്ങൾ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ട് പോയവരാണെങ്കിൽ ആ പ്രയാസത്തിന് സമാധാനം കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കുക. തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് റമദാനൊക്കെ അടുത്തു വരികയാണ്, എല്ലാവരും ഇസ്തിഗ്ഫാറ് അധികരിപ്പിക്കണം കേട്ടോ. ഒരുപാട് തവണ ഇങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 100 തവണയാക്കി ഇങ്ങനെ ചൊല്ലിയാൽ മതി. അസ്തഗ്ഫിറുല്ലാഹി അലീം, അസ്തഗ്ഫിറുല്ലാഹി അലീം, അസ്തഗ്ഫിറുല്ലാഹി അലീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സലാത്ത് കൂടുതലായിട്ട് ചൊല്ലുക. ഇപ്പം സ്ത്രീകളെല്ലാവരും നല്ല തിരക്കിട്ട പണിയിലായിരിക്കും അല്ലേ, ജനാല വാതിൽ അതേപോലെ ക്ലീൻ ചെയ്യൽ, അങ്ങനെ ഓരോ പരിപാടിയിലായിരിക്കും, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും അല്ലേ.
അപ്പം എല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും, റമദാനൊക്കെ അടുത്തു വരികയാണ്, റമദാനിലൊക്കെ പ്രാർത്ഥനയിലുണ്ടാവണം. നിങ്ങൾ എഴുതുന്ന വീഡിയോൻ്റെ താഴെ എഴുതുന്ന ഓരോ കമൻറ്റും ഞാൻ കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ കരുതും റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ എഴുതി വിടും, എൻ്റെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ തന്നില്ല എന്നൊക്കെ. ഞാൻ അത് എപ്പോഴോ ആയിരിക്കും കാണുന്നത്. ഞാൻ വീഡിയോ ഇട്ട് പിന്നെ ആ വീഡിയോമേൽ നോക്കരുത് തന്നെ, പിന്നെ കുറേ കഴിഞ്ഞിട്ടാവും. പെട്ടെന്നത് ചിലപ്പോൾ നോക്കിയെന്ന് വരും, പെട്ടെന്നത് കാണാനിട്ടാണ് അപ്പം റിപ്ലൈ തരാത്തത്. ഒന്നും ഉണ്ടായിട്ടല്ല, ആരും ഒന്നും കരുതരുത് കേട്ടോ. അപ്പം ഞാനും ഒരു വീട്ടമ്മയാണ്, എനിക്കും ഒരുപാട് എൻ്റെ മക്കളെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളെപ്പോലെ എനിക്കും തിരക്കുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ ഞാൻ പറയുന്നത് ഞാനത് കാണും. എല്ലാവരും എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ എനിക്കും വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യാറുമുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴും എൻ്റെ ദുആയിൽ നിങ്ങളുണ്ടാവും. ഞാൻ മക്കാമിലൊക്കെ പോയുന്ന സമയത്ത്, ഞാനിപ്പോൾ അടുത്ത് മടവൂർ മക്കാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങളെല്ലാവരെയും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് യാസീൻ ഓതി ഞാൻ ദുആ ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ നിങ്ങളെ ഓരോരുത്തർ ഓരോ കമൻറ്റിലെഴുതി എല്ലാവരെയും ഞാൻ എടുത്ത് തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ദുആ എല്ലാവരുടെയും ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക, എൻ്റെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആരെ കാണുന്ന സമയത്തും, ഒരു മുസ്ലിമായ ഒരാളെ കാണുന്ന സമയത്ത് എല്ലാവരോടും പറയുക ദുആ ചെയ്യണമെന്ന്. അതാണ് നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും. മനുഷ്യന്മാരല്ല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ, എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ദുആ എല്ലാവരും എന്നെയും ഉൾപ്പെടുത്തണം നിങ്ങളെ ദുആയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.